നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിലെ പാലസ് ഓഫ് ജസ്റ്റിസിലെ ഫയലുകൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾക്ക് തടവ് ശിക്ഷ വിധിച്ച കോടതി. കോടതി ജീവനക്കാരനും അഭിഭാഷകന്റെ പ്രതിനിധിയുമാണ് കേസിലെ പ്രതികൾ. കോടതി ജീവനക്കാരന് 7 വർഷത്തെ തടവും അഭിഭാഷകന്റെ പ്രതിനിധിക്ക് 10 വർഷത്തെ തടവ് ശിക്ഷയും അപ്പീൽ കോടതി വിധിച്ചു. ഇടനിലക്കാരനെ 10 വർഷം തടവിനും വിധിച്ചു. പാലസ് ഓഫ് ജസ്റ്റിസിലെ ഫയലുകളും വിധികളും മോഷ്ടിക്കപ്പെടുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്തു എന്നാണ് ഇവർക്കെതിരായ കേസ്. രാജ്യത്ത് കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യ മന്ത്രാലയം പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നു. കോവിഡ് ബൂസ്റ്റർ ഡോസ് വിതരണം ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന. ഒമിക്രോൺ വകഭേദത്തിൽപ്പെട്ട XBB.1.5 എന്ന ഉപവകഭേദം ബുധനാഴ്ച രാജ്യത്ത് സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ ആശങ്കപ്പെടാനില്ലെന്നും രാജ്യത്തെ ആരോഗ്യരംഗം സുശക്തമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കോഴിക്കോട് വിമാനത്താവളത്തിൽ റൺവേ റീകാർപ്പറ്റിംഗ് പ്രവൃത്തിയുടെ ഭാഗമായി സർവീസുകൾ പുനഃക്രമീകരിക്കുന്നതിനാൽ കോഴിക്കോട് കുവൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് സമയത്തിൽ മാറ്റം വരും. ജനുവരി 15 മുതൽ 6 മാസത്തേക്കാണ് വിമാനത്താവളത്തിലെ ക്രമീകരണം. പകൽ 10 മുതൽ വൈകിട്ട് 6 മണി വരെ വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് കുവൈറ്റിലേക്കും തിരിച്ചും ഈ സമയങ്ങളിൽ കൂടുതൽ സർവീസുകൾ ഇല്ലാത്തതിനാൽ രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ മറ്റു സർവീസുകൾക്ക് പ്രയാസം സൃഷ്ടിക്കില്ല. കുവൈറ്റിൽ നിന്ന് 16:00-11:50 പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് 11:20 പുറപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ സ്വദേശിവൽക്കരണം അടുത്ത വിദ്യാഭ്യാസ വർഷത്തിൽ നടപ്പിലാക്കുമെന്ന സൂചന. പ്രവാസി അധ്യാപകരുടെ സേവനം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ഹമദ് അൽ അദാനി അംഗീകാരം നൽകിയതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഈ വിദ്യാഭ്യാസ വർഷത്തെ വാർഷിക പരീക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദേശ അധ്യാപകരുടെ എണ്ണവും സ്വദേശി അധ്യാപകർ ലഭ്യമായ മേഖലകളും പരിശോധിച്ച് ആവശ്യമായ നടപടിയിലേക്ക് കടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഘട്ടം ഘട്ടമായി സ്വദേശിവൽക്കരണം നടപ്പിലാക്കും. ഇന്ന് രാത്രി ശക്തമായ മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ടെന്നും ദൂരക്കാഴ്ച കുറയാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാത്രി 10:30 മുതൽ ദൂരക്കാഴ്ച 1000 മീറ്ററിൽ താഴെയായി കുറയാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അടുത്ത 10 മണിക്കൂർ കൂടി ഇത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഷുവൈക്കിലെ വർക്ക്ഷോപ്പുകളിലും ഗ്യാരേജുകളിലും പരിശോധന നടത്തി അധികൃതർ. ജനറൽ ട്രാഫിക് ഫാം ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറുമായി സഹകരിച്ച് റെസിഡൻസി അഫയേഴ്സ്, വാണിജ്യ മന്ത്രാലയം, കുവൈറ്റ് മുനിസിപ്പാലിറ്റി, മാൻപവർ അതോറിറ്റി തുടങ്ങി വിവിധ ഭാഗങ്ങളുമായി ചേർന്നാണ് പരിശോധന നടത്തിയത്. 600 ട്രാഫിക് നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. വാറണ്ട് ലിസ്റ്റിലുള്ള 8 കാറുകളെ പിടിച്ചെടുത്തു. ഗ്യാരേജുകളിലും വർക്ക്ഷോപ്പുകളിലും 58 നിയമലംഘനങ്ങളാണ് വാണിജ്യ മന്ത്രാലയം കണ്ടെത്തിയത്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനകൾ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ജൽ അല്ലായ പ്രദേശത്ത് വ്യാഴാഴ്ച പുലർച്ചെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ താണു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് മെറ്റീരിയോളജിയുടെ മോണിറ്ററിംഗ് സ്റ്റേഷന്റെ റീഡിംഗ് പ്രകാരം ആ പ്രദേശത്ത് അനുഭവിക്കുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയാണ്. അൽ സാൽമി പ്രദേശത്ത് ജൽ അല്ലയ പ്രദേശത്തേക്കാൾ 1-2 ഡിഗ്രി താഴ്ന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം വെള്ളിയാഴ്ച വൈകുന്നേരം ശനിയാഴ്ചയും ഇടയ്ക്കിടെയുള്ള മഴയും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ഫാം അറിയിച്ചു. താപനില 17 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 7 ഡിഗ്രി സെൽഷ്യസുമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ അറിയിച്ചു. അർഹതയില്ലാതെ 1000 കണക്കിന് കേസുകൾ ഉണ്ടെന്ന സംശയപ്രകാരം ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസകാര്യ ഫാം Article 24 അനുസരിച്ച് താമസിക്കുന്ന പ്രവാസികളുടെ ഫയലുകൾ പരിശോധിച്ചു തുടങ്ങി. Article 24 അനുസരിച്ച് റെസിഡൻസി പെർമിറ്റുകളുടെ ഫയലുകൾ റെസിഡൻസി അഫയേഴ്സ് സെക്ടർ ഇപ്പോൾ അവലോകനം ചെയ്യുകയാണ്. ബിസിനസ്സുകാർ, വാണിജ്യ ലൈസൻസിലെ പങ്കാളികൾ, ഭാര്യയും അവരുടെ ഭർത്താവ്, ജയിലിൽ ക്രിമിനൽ ശിക്ഷ അനുഭവിക്കുന്നവരും അതുപോലുള്ള പ്രത്യേക കേസുകൾക്കായി അനുവദിച്ചിട്ടുള്ളതാണ് Article 24 വിസ. 10,000-ത്തോളം പേരാണ് ഈ വിസ അനധികൃതമായി നേടിയതെന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഏതെങ്കിലും റെസിഡൻസി പുതുക്കുന്നതോ പുതിയ റെസിഡൻസി നൽകുന്നതോ നിരോധിച്ചിരിക്കുന്നതായി റെസിഡൻസി ആൻഡ് നാഷണാലിറ്റി അഫയേഴ്സ് സെക്ടറിന്റെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഫവാസൽ മഷാൻ അറിയിച്ചു. ഡെലിവറി സേവനം നടത്തുന്ന സ്ഥാപനങ്ങൾ കുവൈറ്റിൽ ഏർപ്പെടുത്തിയ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു. ഇതോടെ ഇനി എല്ലാ സ്ഥാപനങ്ങളും മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് വേണം സർവീസ് നടത്താൻ. സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുഗതാഗത വകുപ്പ് അറിയിച്ചു. ഹെൽമറ്റ്, സ്ഥാപനത്തിന്റെ യൂണിഫോം എന്നിവ ഡെലിവറി വാഹനത്തിന്റെ ഡ്രൈവർ ധരിക്കണം. വാഹനത്തിൽ സ്ഥാപനത്തിന്റെ സ്റ്റിക്കർ ഉണ്ടായിരിക്കണം. തൊഴിലാളിയുടെ താമസരേഖ അതേ കമ്പനിയിലായിരിക്കണം തുടങ്ങിയവയാണ് മന്ത്രാലയം മുന്നോട്ട് വെച്ച നിബന്ധനകൾ. അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഗാർഹിക തൊഴിലാളികൾ ജോലിക്ക് നിയമിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു.
ഇന്നത്തെ സ്വർണ്ണ നിരക്ക് 1 ഗ്രാം 24 കാരറ്റ് 18 കെഡി 900 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെഡി 100 ബിൽസും ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 266 രൂപ 89 പൈസ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം